നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലൊക്കെ മാവുകളൊക്കെ പൂക്കണ സമയമായി തുടങ്ങിയില്ലേ? അപ്പോൾ നമുക്കൊരു കിടിലൻ അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ. വിനിഗറൊന്നും ചേർക്കാതെ ഒരു സൂപ്പറായിട്ട് ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു മാങ്ങച്ചാർ നമുക്ക് തയ്യാറാക്കിയെടുത്താലോ. അതിനായിട്ട് ഞാനിവിടെ 4 മീഡിയം ടൈപ്പിലുള്ള ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ടുള്ള വലുപ്പത്തിന് ചെറുതായി അരിഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം ഉപ്പ് തേച്ച് റസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് വെക്കണം. ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അത് തുറന്ന് നോക്കിയാൽ മാങ്ങ നല്ല പോലെ ഉപ്പ് വെള്ളമൊക്കെ ഇങ്ങനെ താഴോട്ട് വന്നിട്ട് അച്ചാറിടാൻ പാകത്തിനായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇനി നമുക്കത് അച്ചാറിടാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ചതയ്ക്കണ കല്ലെടുത്തിട്ട് അതിൽ 2 സ്പൂൺ കടുകിട്ട് കൊടുക്കുക. അതൊന്ന് കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. നല്ല പോലെ പൊടിയാവണ്ട, കുറച്ച് തരുതരായിട്ട് ഇങ്ങനെ ഇരിക്കണം. അതെല്ലാം എടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. പാചകത്തിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ ചുവടുവയ്പ്പൊക്കെ അമ്മയുടെ കയ്യിൽ നിന്നാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അമ്മയും ഞാനും കൂടി, അമ്മ വന്നപ്പോൾ അമ്മയും ഞാനും കൂടിയാണ് വീഡിയോ ചെയ്യണത്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ 1 സ്പൂൺ ഉപ്പിട്ടിട്ട് നമുക്ക് ഒരു ചെറുതായിട്ട് നന്നായി തിളപ്പിച്ചിട്ട് ഒരു ഉപ്പ് ലായനി ഉണ്ടാക്കി വയ്ക്കാം. പഞ്ചസാര ലായനിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉപ്പ് കൊണ്ട് നമുക്കൊരു ലായനി ഉണ്ടാക്കി വയ്ക്കാം. നമ്മളിപ്പോൾ അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ ചെയ്ത് വയ്ക്കുകയാണ്. ഇനി നമുക്ക് ആ സെയിം പാകത്തിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1/4 സ്പൂൺ ഉലുവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതും ഇതുപോലെ നമുക്ക് മാറ്റി വയ്ക്കാം. അത് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം ചൂടാറാനായിട്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് 1/4 ഗ്ലാസ് എണ്ണ, നല്ലെണ്ണ, എള്ളെണ്ണ, ഏതെണ്ണയാലും എണ്ണ തന്നെ വേണം. എണ്ണ നമുക്ക് ചൂടാക്കിയിട്ട് വയ്ക്കാം. തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊന്ന് ചൂടായിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം അച്ചാറിൽ ഒഴിച്ച് കൊടുക്കാനാണ്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് അവിടെ മാറ്റി വയ്ക്കാം, ആറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കായത്തിൻ്റെ പൊടി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പൂണോളം എണ്ണ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ആ കായത്തിൻ്റെ പൊടി മാത്രം ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. എൻ്റെ കയ്യിൽ കായത്തിൻ്റെ പൊടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കായമാണെന്നുണ്ടെങ്കിൽ ഉലുവയുടെ കൂടെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചെടുത്താലും മതി. എല്ലാം നമുക്ക് ചൂടൊക്കെ ആറിയിട്ട് റെഡിയാക്കി വെച്ചതിന് ശേഷം ഈ മാങ്ങയിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് 5 സ്പൂൺ മുളക് പൊടി നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും നേരത്തെ നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ച ഉലുവയുടെ പൊടി 1/4 സ്പൂണും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച 2 സ്പൂൺ കടുകും ഇട്ട് കൊടുക്കുക. ചൂടാറിയതിന് ശേഷം മാത്രം കായത്തിൻ്റെ പൊടി എണ്ണയിലിട്ട് കൊടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്നും ചൂട്ടോടുകൂടി ഒഴിക്കരുത്, ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഈ പൊടികളൊക്കെ നല്ല പോലെ മാങ്ങയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1/4 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ 1 സ്പൂൺ ഉപ്പ് കലക്കിയിട്ട് ഉപ്പ് ലായനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ചൂടാറിയതിന് ശേഷം ഉപ്പ് പോരെങ്കിലും അതിൻ്റെ തിക്കൊക്കെ നമ്മൾ ശരിയാക്കി വരാനായിട്ട് ഒന്നൊഴിച്ചു കൊടുക്കുക. ഉപ്പ് ലായനി ഒഴിച്ചിട്ട് നമ്മൾ പാകത്തിനായിട്ട് ഇങ്ങനെ നമ്മുടെ പാകത്തിനനുസരിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് തന്നെ നമുക്ക് അവസാനമായിട്ട് 1/4 ഗ്ലാസ് എണ്ണ നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക.
ചെയ്തെടുത്തതിന് ശേഷം ഒരു ചില്ലിൻ്റെ കുപ്പിയിൽ നമുക്ക് അതിട്ട് വയ്ക്കാം. ഈ അച്ചാർ നമുക്ക് ഇപ്പോൾ തന്നെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. എന്നാലും നമുക്കൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു കിടിലൻ അച്ചാറായിട്ട് മാറിയിട്ടുണ്ടാകും. കുപ്പിയുടെ ടോപ്പിലായിട്ട് നമുക്ക് ഒരല്പം എണ്ണ കൂടി ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു സൂപ്പറായിട്ടുള്ള, വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അച്ചാറാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.